ഹായ്, നമസ്കാരം. നമ്മൾ കണ്ട വീഡിയോയിൽ ഒരു യുവതി ഒരു മൃതദേഹത്തിന് മുന്നിൽ, പുഷ്പങ്ങൾ കൊണ്ട് നിറച്ച ഒരു മൃതദേഹത്തിന് മുന്നിൽ തൻ്റെ മുടി മുറിച്ച് എറിയുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പ്രതിഷേധത്തിൻ്റെ ഭാഗമായാണ് ആ യുവതി തൻ്റെ തലമുടി മുറിച്ച് എറിയുന്നത്. അവർ കരയുകയും അതുപോലെ അതോടൊപ്പം പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആ യുവതി. ഇനി ആ യുവതിയുടെ പേര് എന്താണെന്ന് പറയാം. ഇറാനിലെ ഹാദിസ് നജാഫി എന്നാണ് ആ യുവതിയുടെ പേര്. ഹാദിസ് നജാഫി എന്ന് പറയും. ഇനി ഈ യുവതി ഇപ്പോൾ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ഇറാനിലെ പോലീസ് പട്ടാപ്പകൽ റോഡിൽ നിർത്തി പ്രതിഷേധത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നപ്പോൾ ഈ യുവതിയെ മാത്രം ലക്ഷ്യമിട്ട് 6 വെടിയുണ്ടകൾ അവരുടെ നെഞ്ചിലേക്ക് തളച്ചു കയറ്റി വെടിവെച്ചിട്ടു. യുവതി അപ്പോൾ തന്നെ ചോര വാർന്ന് ആ ഇറാനിലെ തെരുവിൽ അവിടെ പിടഞ്ഞു മരിച്ചു. അതാണ് ഈ പറയുന്ന ഹാദിസ് നജാഫി എന്ന് പറയുന്ന യുവതി. 22 വയസ്സുള്ള പെൺകുട്ടിയാണ്. ഇനി അവിടെ നടന്ന ഈ പ്രതിഷേധം എന്തിനാണെന്ന് പറയാം. പ്രധാനമായിട്ടും അവിടെ ഏറ്റവും വലിയൊരു പ്രതിഷേധം നടക്കുകയാണ് ഇറാനിൽ. മഹ്സ അമിനി എന്ന് പറയുന്ന 22-കാരിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതിഷേധം നടക്കുകയാണ് ഇറാനിൽ. എന്തിനാണ് പ്രതിഷേധം എന്ന് പറഞ്ഞാൽ, ഈ മഹ്സ അമിനി എന്ന് പറയുന്ന ഈ യുവതിയെ ഇറാനിലെ പോലീസുകാർ ഒരു ദിവസം വന്ന് പിടിച്ചുകൊണ്ടുപോയി. എന്തിനാണ്? എന്തെങ്കിലും മോഷണം നടത്തിയത് കൊണ്ടോ ആരെയെങ്കിലും കൊലപ്പെടുത്തിയത് കൊണ്ടോ ആരെയെങ്കിലും കയ്യേറ്റം ചെയ്തുകൊണ്ടോ അല്ല. അവർ ഇങ്ങനെ ഈ ഹിജാബ് ധരിച്ചിരുന്നപ്പോൾ കുറച്ച് മുടി പുറത്ത് കണ്ടു. അങ്ങനെ ഹിജാബിനിടയിൽ കൂടി തലമുടി പുറത്ത് കാണിച്ച് വസ്ത്രം ധരിച്ചു എന്ന പേരിലാണ് അവിടുത്തെ പോലീസ്, ഇറാനിലെ പോലീസ് സേന അവിടുന്ന് ഇവരെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോവുകയും പിടിക്കൊണ്ടുപോവുകയും ചെയ്തു. എന്നിട്ട് അന്ന് വൈകുന്നേരം പുറത്തു വരുന്ന വിവരം അവർ മരിച്ചു എന്ന വാർത്തയാണ്. പോലീസ് പറയുന്നത് ഹൃദയാഘാതം മൂലം മരിച്ചു എന്നാണ്. എന്നാൽ അവരുടെ സഹോദരന്മാർ പറയുന്നതും ബന്ധുക്കളും പറയുന്നതും പോലീസ് തല്ലിക്കൊന്നതെന്നാണ്. കാരണം ശരീരത്തിൽ പലയിടത്തും പാടുകളുണ്ട്, തല്ലിയതിൻ്റെ പാടുകളുണ്ട്, തല കാറിലേക്ക് ഇടിച്ച പാടുണ്ട്. അന്ന് അവിടെ വെച്ച് തന്നെ ഇവരെ അറസ്റ്റ് ചെയ്തുമ്പോൾ പിടിച്ചു വലിച്ച് കാറിൻ്റെ ബോണറ്റിൽ കൊണ്ടു തല ഇങ്ങനെ ബലമായിട്ട് അടിച്ച് ആണ് പിടിച്ചെടുത്തുകൊണ്ട് പോയത്. അവർ പ്രതിഷേധിച്ചപ്പോൾ അവരെ ഇങ്ങനെ കോളർ തൂക്കിയെടുത്തിട്ട് അവരെ തല ഇങ്ങനെ കാറിൻ്റെ ബോണറ്റിൽ വലിച്ചടിച്ചു, കല്ല് വലിച്ചടിക്കുന്നത് പോലെ. അപ്പോൾ തന്നെ അവരാകെ ബോധക്ഷയം എന്നാണ്. അങ്ങനെയാണ് എടുത്ത് കാറിലിട്ട് പോലീസ് കൊണ്ടുപോയത്. ഇതാണ് ഇറാനിൽ നടക്കുന്നത്. ഇപ്പോൾ ഇറാനിൽ ഇതിൻ്റെ ഭാഗമായിട്ട് അതിശക്തമായ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് 50-ലധികം പേർ ഇപ്പോൾ തന്നെ വെടിയേറ്റ് മരിച്ചിരിക്കുന്നു. എന്തിനു ഞാനിത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ PF എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്ത് അല്ല എന്ന ഒരു സംഘടനയുടെ, പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയുടെ നിരോധനവുമായി ബന്ധപ്പെട്ട് ആ സംഘടന ഏറ്റവും അധികം പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ മുസ്ലിം ഭരണകൂടം വരണം എന്ന തരത്തിലുള്ള പ്രചരണമാണ് അവരുടെ അണികളിൽ അവർ ഇളക്കി വിട്ടത്. എന്നാൽ ഇറാനിൽ ഈ അയത്തുള്ള ഖൊമൈനിയുടെ നാട്ടിൽ ഇതാ മുസ്ലിം വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ശക്തമായി കൊണ്ടിരിക്കുന്നു. അയത്തുള്ള ഖൊമൈനിയെ നമുക്കറിയാമല്ലോ, ഒരു കാലത്ത് ഈ ലോകം മുഴുവനും ഇസ്ലാം ഭരണകൂടത്തിൽ കൊണ്ടുവരണമെന്ന് പറയുകയും അതിനുവേണ്ടി വാദിക്കുകയും അതിനെതിരായി പറയുന്നവരെല്ലാം കൊന്നുകളയണമെന്ന് പറയുകയും അവർക്കെതിരായിട്ട് മരണ വാറണ്ട് പുറപ്പെടുകയും ചെയ്ത ഒരു ഭരണാധികാരിയാണ് അയത്തുള്ള ഖൊമൈനി. ആ അയത്തുള്ള ഖൊമൈനിയുടെ നാട്ടിൽ ഇപ്പോൾ ഇതാ ഇസ്ലാം മതത്തിനെതിരായിട്ടുള്ള ജനങ്ങളുടെ പ്രതിഷേധം അതിശക്തമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഭരണകൂടത്തിന് അടിച്ചമർത്താൻ കഴിയാത്ത തരത്തിൽ അവിടെ ജനങ്ങൾ അതിശക്തമായി തെരുവിലിറങ്ങുന്നു. ആ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നതിൻ്റെ ചില വീഡിയോകൾ കൂടി നമുക്കിപ്പോൾ കാണാം. മനസ്സിലായല്ലോ, കേരളത്തിൽ, ഈ രാജ്യത്ത്, ഭാരതത്തിൽ ഇതാ മുസ്ലിം ഭരണകൂടം വന്നാൽ മാത്രമേ ഇവിടെ മുസ്ലിങ്ങൾക്ക് രക്ഷയുള്ളൂ എന്ന് പറഞ്ഞ ഈ ഇവർ പറയുമ്പോൾ, മുസ്ലിം ഭരണകൂടം വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഇറാനിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ഇത് ലോകം, പ്രത്യേകിച്ച് കേരളം അല്ലെങ്കിൽ ഇന്ത്യക്കാർ, ഇത് നമ്മൾ ഒരു മാതൃകയായും കാണേണ്ടതാണ്.